കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. ടെക് മലയാളത്തിൽ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു കിഡിലൻ ആപ്പിനെ പരിചയപ്പെടുത്താനാണ്. അതായത് നമ്മൾ ടെക്സ്റ്റ് ഒക്കെ അയക്കുന്ന സമയത്ത് ടെക്സ്റ്റ് കുറച്ചുകൂടി സ്റ്റൈലിഷ് ആയിട്ട് അയക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? വാട്സപ്പിൽ നമ്മൾ മെസ്സേജ് ചെയ്യുമ്പോൾ ഇതിന് മുന്നേ ഞങ്ങളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത് വാട്സപ്പിൽ നമുക്ക് മെസ്സേജ് അയക്കുമ്പോൾ ടെക്സ്റ്റ് മെസ്സേജ് ചെയ്യുന്ന സമയത്ത് അതിനെ നമുക്ക് ഇറ്റാലിക്സ് ആക്കാം, ബോൾഡ് ആക്കാം, അതുപോലെ സ്റ്റൈലിഷ് ആയിട്ട് മെസ്സേജസ് നമുക്ക് അയക്കാൻ പറ്റുന്ന രീതി നിങ്ങൾ പറഞ്ഞു തന്നിട്ടായിരുന്നു. അത് വാട്സപ്പിൻ്റെ ആ ഒരു ടിപ്സ് പലർക്കും അറിയാത്തൊരു ടിപ്പ് തന്നെയായിരുന്നു. അപ്പം ഇന്ന് ഞങ്ങൾ പറഞ്ഞുതരാൻ പോണത് ഒരു ആപ്പ് വഴി നമ്മൾ അയക്കുന്ന മെസ്സേജസ് കുറച്ചുകൂടി സ്റ്റൈലാക്കാം, കുറച്ചുകൂടി കളർഫുള്ളാക്കാം. എന്താണ് ഞാൻ പറയുന്നതെന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവുന്നില്ലെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും കേട്ടോ. സോ വാച്ച് ദിസ് വീഡിയോ. നമ്മൾ അയക്കുന്ന മെസ്സേജിൻ്റെ അല്ലെങ്കിൽ ടെക്സ്റ്റിൻ്റെ സ്റ്റൈൽ മാറ്റാൻ, കുറച്ചുകൂടി സ്റ്റൈലിഷ് ആൻഡ് കളർഫുൾ ആക്കാൻ സഹായിക്കുന്ന ഈ ആപ്പിൻ്റെ പേര് സ്റ്റൈലിഷ് ടെക്സ്റ്റ് എന്നുള്ളതാണ്. പ്ലേ സ്റ്റോറിൽ 4.2 റേറ്റിംഗ് ഉള്ള ഒരു ആപ്പാണിത്. ചെറിയൊരു ആപ്പാണിത്. ആദ്യം തന്നെ നിങ്ങൾ ഇത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇങ്ങനൊരു ഇൻ്റർഫേസാണ് കിട്ടുക. ആദ്യം തന്നെ നമ്മൾ സ്റ്റൈലിഷ് ടെക്സ്റ്റ് എന്ന് എഴുതിയതിൻ്റെ മേലെ ഭാഗത്ത് ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ഓൺ ആക്കുകയാണ് ചെയ്യേണ്ടത്. ഓൺ ആക്കുമ്പോൾ പെർമിഷൻ ചോദിക്കും. അപ്പം ആക്സസിബിലിറ്റി സെറ്റിങ്സിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം പെർമിഷൻ കൊടുക്കുക. സ്റ്റൈലിഷ് ടെക്സ്റ്റ് എന്നുള്ള ഭാഗത്ത് ഓഫ് എന്നുള്ളത് ഓൺ ആക്കിയതിന് ശേഷം വീണ്ടും ഓക്കെ കൊടുക്കുക. ഇപ്പം സ്റ്റൈലിഷ് ടെക്സ്റ്റ് നമ്മുടെ ഫോണിൽ പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ സ്റ്റൈലിൽ നമ്മുടെ ഫോണിൽ മെസ്സേജ് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാൻ സാധിക്കും. ഇതിലേത് സ്റ്റൈലാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് നോക്കുക. ആദ്യം തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ട ടെക്സ്റ്റ് എന്താണോ ടൈപ്പ് ചെയ്യുക. ഞങ്ങളിവിടെ ഹായ്, ഹൗ ആർ യു എന്നാണ് ടൈപ്പ് ചെയ്യുന്നത്. ഇതിൽ ഓരോ സ്റ്റൈൽസ് കാണാം. അതിൽ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുള്ള ആ ഒരു ടെക്സ്റ്റ് ആ ഒരു സ്റ്റൈലിലേക്ക് മാറുന്നത് നിങ്ങൾക്ക് കാണാം. നിങ്ങൾ ടൈപ്പ് ചെയ്തിരിക്കുന്ന ടെക്സ്റ്റ് നിങ്ങൾക്ക് അതേപോലെ തന്നെ ഇവിടുന്ന് നേരിട്ട് വാട്സപ്പിൽ ആർക്കാണോ ഷെയർ ചെയ്യേണ്ടത് അവർക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. ആദ്യം തന്നെ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുക. അതിന് ശേഷം താഴെ ഏത് സ്റ്റൈലാണോ നിങ്ങൾക്ക് ഇഷ്ടം ആ ഒരു സ്റ്റൈലിന് നേരെ വാട്സപ്പിൻ്റെ ചിഹ്നം കാണാം, അത് പ്രസ് ചെയ്യുക. ആർക്കാണോ മെസ്സേജ് ഫോർവേഡ് ചെയ്യേണ്ടത് അവർ പ്രസ് ചെയ്ത് സെൻഡ് ബട്ടൺ അമർത്തുമ്പം നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു സ്റ്റൈലിലുള്ള മെസ്സേജ് ആ ആൾക്ക് അയക്കാൻ വേണ്ടി സാധിക്കും. ഇനി ഇതേപോലെ തന്നെ ഇതിലെ വേറൊരു സ്റ്റൈൽ നോക്കാം. സ്റ്റൈൽ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റൈൽ ഇവിടുന്ന് സെലക്ട് ചെയ്തിട്ട് അതിന് നേരെ വാട്സപ്പിൻ്റെ ചിഹ്നം കാണാം, അത് പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കാണോ ഇത് ഫോർവേഡ് ചെയ്യേണ്ടത് അവരെ സെലക്ട് ചെയ്ത് സെൻഡ് ബട്ടൺ അമർത്തുകയാണെങ്കിൽ ആ ഒരു സ്റ്റൈലിൽ പോകുന്നത് കാണാം. അപ്പോൾ ഇതിൽ ഇവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് സ്റ്റൈൽസും ഫോൺസും കളേഴ്സും ഒക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്കത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾ ടൈപ്പ് ചെയ്തിരിക്കുന്ന ഈ ഒരു ടെക്സ്റ്റ് വാട്സപ്പിലല്ല, നിങ്ങൾക്ക് ഫേസ്ബുക്ക് അതുപോലെ വേറെ ഏതെങ്കിലും സോഷ്യൽ മീഡിയ സൈറ്റ്സിൽ ഷെയർ ആണെങ്കിൽ അതിനുള്ള ഓപ്ഷനുണ്ട്. അതിന് ആദ്യം തന്നെ ടൈപ്പ് ചെയ്യുക ടെക്സ്റ്റ്. അതിനുശേഷം താഴെയുള്ള ഏത് സ്റ്റൈലാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ആ സ്റ്റൈലിന് നേരെയുള്ള ഷെയർ എന്നുള്ള ആ ഒരു സിമ്പിളിൽ പ്രസ് ചെയ്യാം. അപ്പോൾ ചോദിക്കും സ്കൈപ്പ് ആണോ, ഫേസ്ബുക്ക് ആണോ, മെസ്സഞ്ചർ ആണോ, ഷെയർ ഇറ്റ് ആണോ, വാട്സപ്പ് ആണോ, അതിൽ ഏതിലാണോ നിങ്ങൾക്ക് ഷെയർ ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്തിട്ട് അതുവഴി നിങ്ങൾക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള സ്റ്റൈൽസ് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർ ചെയ്ത് വെക്കാവുന്നതാണ്. ഒരു സമയത്ത് ഒരു സ്റ്റൈൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. അങ്ങനെ സ്റ്റൈൽ ചെയ്ത് വെക്കുകയാണെങ്കിൽ ജസ്റ്റ് ടെക്സ്റ്റ് ചെയ്ത് പിന്നെ നിങ്ങൾ നേരെ സെൻഡ് ചെയ്യുമ്പം സ്റ്റൈല് ഓരോ വട്ടവും ഓരോ ടെക്സ്റ്റിനും സ്റ്റൈല് ചെയ്യണമെന്നില്ല. ഓട്ടോമാറ്റിക്കലി സ്റ്റാർ ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റൈലാണ് മെസ്സേജസ് ഫോർവേഡ് ആവുക. സെറ്റിങ്സിൽ വേറെ എന്തൊക്കെ ഓപ്ഷൻ ഉണ്ടെന്ന് നോക്കാം. കളേഴ്സ് ഉണ്ട്. കളേഴ്സ് നിങ്ങൾക്ക് വേണ്ട കളേഴ്സ് ഇവിടുന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. നേരത്തെ ഞങ്ങൾ കാണിച്ചു തരുന്ന സമയത്ത് വാട്സപ്പാണ് ഡീഫോൾട്ട് ആപ്പാക്കി വെച്ചിരുന്നത്. ഇപ്പം നിങ്ങൾ എപ്പോഴും വാട്സപ്പാണ് യൂസ് ചെയ്യുന്നത്, വാട്സപ്പിലാണ് ഇങ്ങനെ ടെക്സ്റ്റ് ചേഞ്ച് സ്റ്റൈലൊക്കെ മാറ്റിയിട്ട് അപ്ലോഡ് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ഡീഫോൾട്ട് ആക്കി വെക്കാം. ഇനി ഫേസ്ബുക്ക് അതുപോലെ വേറെ ഏതെങ്കിലും ആപ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫേസ്ബുക്ക് ആണെങ്കിൽ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ആപ്പ് ഷോർട്ട് കട്ട്സ് എന്നുള്ളിടത്ത് നിങ്ങൾക്ക് വേണ്ട ആപ്സ് അവിടെ ഷെയർ ചെയ്ത് വെക്കാവുന്നതാണ്. ഒരു സമയം രണ്ടെണ്ണം മാത്രമേ സെലക്ട് ചെയ്യാൻ പറ്റൂ. ഷെയർ എന്നുള്ളതാണ് എപ്പോഴും നല്ലത്. കാരണം അതിൽ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ഫേസ്ബുക്ക്, വാട്സപ്പ് അതിൽ ഇതിൽ ഏതൊക്കെ ആപ്സ് സപ്പോർട്ട് ആവുമോ അതൊക്കെ നമുക്ക് ഒന്നിച്ച് കിട്ടും. ഒന്ന് ഷെയറും പിന്നെ രണ്ടാമത് വാട്സപ്പോ ഫേസ്ബുക്കോ സ്കൈപ്പോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഫ്രീക്വൻ്റ്ലി യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ആപ്പ് സെലക്ട് ചെയ്യാം. സ്റ്റൈലിഷ് വെറൈറ്റി മെസ്സേജസ് നിങ്ങളുടെ ഫ്രണ്ട്സിന് സെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ആപ്പാണിത്. കുഞ്ഞൻ ആപ്പാണ്, കുറച്ച് MB മാത്രമേ ഉള്ളൂ. അതുമാത്രമല്ല ഇത് വളരെ സ്റ്റൈലിഷാണ്. നമ്മൾ ആർക്ക് മെസ്സേജ് അയക്കുമ്പോഴും ഒരു വെറൈറ്റി ഫീൽ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ആപ്പ് യൂസ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ തോന്നുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, നിങ്ങളുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിൽ മെസ്സേജ് ടൈപ്പ് ചെയ്യുക, സെൻഡ് ചെയ്യുക.
അപ്പോൾ ഇത് പലർക്കും ഒരു പുതിയ ഒരു അറിവായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന്, സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായിട്ടുള്ള ഫ്രണ്ട്സിന് ഈ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഈ ഒരു ആപ്പിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ പാസ് ചെയ്യുക. കൂടുതൽ വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതുവരെ ബൈ.